എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡോണർ സെലക്ഷനെ പറ്റിയിട്ടാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കും ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്കും, അതായത് പേഷ്യൻറ്റിനും, ഏറ്റവും കൂടുതൽ സേഫ് കൊടുക്കുക എന്നുള്ളത് ട്രാൻസ്ഫ്യൂഷൻ സർവീസിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോണർ സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊസീജിയറാണ്. ഡോണർ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് മെഡിക്കൽ ഹിസ്റ്ററി, രണ്ടാമത് പ്രിലിമിനറി ഹെൽത്ത് ചെക്കപ്പ്. ആദ്യമായിട്ട് മെഡിക്കൽ ഹിസ്റ്ററി നോക്കാം. നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നതിന്റെ മുന്നേ തന്നെ ഒരു ഡോണറിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ചില ഹൈ റിസ്ക് ബിഹേവിയേഴ്സും അതേപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ബ്ലഡ് ബാങ്കില് നമ്മൾ പോസ്റ്ററിന്റെ രൂപത്തിൽ പല ഭാഷകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഡോണേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്. അതിന്റെ ശേഷം നമ്മൾ ഒരു പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് കൊടുക്കണം. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ ആണ് ഇത് ചെയ്യുക. നമ്മൾ ഡൊണേഴ്സിന്റെ കാര്യങ്ങളിൽ മാക്സിമം പ്രൈവസി കൊടുത്തിട്ട് വേണം ഈ പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് ചെയ്യേണ്ടത്. ഈ പ്രീ ഡൊണേഷൻ കൗൺസിലിംഗിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തൊക്കെയാണ് ഹൈ റിസ്ക് ബിഹേവിയേഴ്സ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം, അതുപോലെ തന്നെ നമുക്ക് ഈ കൗൺസിലിംഗിൽ ഡോണറിന് സ്വന്തമായിട്ട് പിന്മാറാനുള്ള, അതായത് ഡൊണേഷനിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണം. ഈ ഒരു പിന്മാറ്റം പേഷ്യന്റിന്റെ സേഫ്റ്റി കൂടി മുൻനിർത്തിയിട്ടാണ്. പിന്നെ ഈ കൗൺസിലിംഗിൽ പ്രധാനമായിട്ട് പറയേണ്ടതാണ് ഏതൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ഡൊണേറ്റ് ചെയ്തതിന്റെ ശേഷം ഇവരുടെ ബ്ലഡിൽ ചെയ്യും, ആ ടെസ്റ്റുകളുടെ റിസൾട്ടിന് എത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ വിൻഡോ പീരീഡ് ഉണ്ടാവും, ഈ വിൻഡോ പീരീഡിൽ നമുക്ക് ടെസ്റ്റുകളിലൊന്നും നമുക്ക് ഇത് കോസ് ചെയ്യുന്ന പത്തോജനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ പറയേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ ഡോണറെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഈ പ്രിലിമിനറി കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഡോണർ ഹെൽത്തി ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാല് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഈ ക്വസ്റ്റ്യനെയർ ഡോണറോ അല്ലെങ്കിൽ കൗൺസിലറോ അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഡോണർ ഇറ്റ്സെൽഫ് ആയിട്ടോ അത് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മെഡിക്കൽ ഓഫീസർ ഇത് ചെക്ക് ചെയ്തിട്ട് ഡോണറെ ആക്സെപ്റ്റ് ചെയ്യണോ, താൽക്കാലികമായിട്ട് റിജക്ട് ചെയ്യണോ, പെർമനന്റ് ആയിട്ട് റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കും. മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയർ ആണ് പ്രിപ്പയർ ചെയ്യണത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുറെ അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഈ ക്വസ്റ്റ്യനെയർ ഒരേ ഇൻഫർമേഷൻ സിസ്റ്റമാറ്റിക്കലി എല്ലാ ഡോണേഴ്സിൽ നിന്നും എടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലെ സ്റ്റാഫ് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും മറന്നുപോകില്ല ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ. അതുമാത്രമല്ല, ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ക്വിക്ക് അസസ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഡോണറെ റിജക്ട് ചെയ്യണോ, ടെമ്പററി റിജക്ട് ചെയ്യണോ, അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തില്. ഇനി ഈ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ടെമ്പററി ഡിഫറൻസ് ഫീമെയിൽസിന് വരുന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തതാണ് അബോർഷൻ. അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടേ പിന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ടെമ്പററി ആയിട്ട് ഡിഫറലാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിന്റെ കേസിലും 6 മാസമാണ് ഈ താൽക്കാലികമായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിൽ 12 മന്ത്സ് ആഫ്റ്റർ ഡെലിവറിയാണ് കണക്ക് പറയുന്നത്. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. 12 മന്ത്സ് ആണ് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ടെമ്പററി ഡിഫറൽ വരുന്നത്. ആൽക്കഹോളിസത്തിന്റെ കേസിൽ ഇൻടോക്സിക്കേറ്റഡ് ആവണ വരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. മൈനർ സർജറി ആണെങ്കിൽ 3 മാസം വരെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. മേജർ സർജറി ആണെങ്കിൽ 12 മന്ത്സ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ടൈഫോയിഡിന്റെ കേസ് ആണെങ്കിൽ റിക്കവർ ആയിട്ട് 12 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മലേറിയൽ ഇൻഫെക്ഷന്റെ കേസിലാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ശരീരത്തിൽ എന്തെങ്കിലും ടാറ്റൂയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസമാണ് അതിന്റെ കാലയളവ് വരുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അക്യൂട്ട് നെഫ്രൈറ്റീസിന്റെ കേസിൽ റിക്കവർ ചെയ്തതിന്റെ ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്, ഗാമ ഗ്ലോബുലിൻസ്, പോളിയോ, ഓറൽ സാബിൻ വാക്സിൻസ്, ഈ പറയുന്നതിൽ ഏതെങ്കിലും ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പാരാടൈഫോയിഡ്, ഇൻഫ്ലുവൻസ, പെർട്ടൂസിസ്, പോളിയോ സാക്ക് ഇഞ്ചക്ഷൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറലിന്റെയും ആവശ്യമില്ല, അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. ഇനി റാബിസ് വാക്സിൻ ആണെങ്കിൽ 1 ഇയർ ആണ് ഡെഫറൽ പീരീഡ് എന്ന് പറയുന്നത്. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസുമായിട്ട് ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ 12 മാസത്തെ ഡെഫറലാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഡോണേഴ്സിന് എന്തെങ്കിലും ഹിസ്റ്ററി ഓഫ് ജോണ്ടീസ് ഉണ്ടെങ്കിൽ 12 മന്ത്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മിസൽസ്, മംസ് ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തതിന് ശേഷം 8 ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡ്രഗ്സിൽ ആസ്പിരിൻ ഇഞ്ചക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കമ്പോണന്റ് സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ബാധിക്കുള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ടേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ ആണെങ്കിൽ. ഇനി ലോക്കലൈസ്ഡ് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സിഫിലിസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് തെറാപ്പി കഴിഞ്ഞതിന് ശേഷം റാഷസ് ഒക്കെ പോയതിന്റെ ശേഷം 12 മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗോണേറിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും തെറാപ്പി കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ട്യൂബർക്ലോസിന്റെ കേസ് ആണെങ്കിൽ സക്സസ്ഫുൾ ട്രീറ്റ്മെന്റിന്റെ ശേഷം 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ കണ്ടീഷൻസ് ആണ് ടെമ്പററി ഡെഫറലിൽ വരുന്നത്. ഇനി പെർമനന്റ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, അബ്നോർമൽ ബ്ലീഡിംഗ് ടെൻഡൻസീസ്, ഇൻസുലിൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ഡയബറ്റീസ്, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ, ക്രോണിക് നെഫ്രൈറ്റിസ്, അതുപോലെ തന്നെ എയ്ഡ്സിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കണ്ടു കഴിഞ്ഞാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അതിൽ വരുന്നതാണ് ഗ്ലാൻസ് ഒക്കെ സ്വെല്ല് ചെയ്യുക, കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ചുമ, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്സ് അല്ലെങ്കിൽ നൈറ്റ് ഫീവർ, പ്രൊലോങ്ഡ് ഡയറിയ, ഇതെല്ലാം HIV ഇൻഫെക്ഷന്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ലിവർ ഡിസീസിന്റെ കേസിലും നമുക്ക് പെർമനന്റ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത്രയാണ് മെഡിക്കൽ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് മെഡിക്കൽ ഹിസ്റ്ററിന്റെ ടെമ്പററി ഡിഫറലും അതേപോലെ തന്നെ റിജക്ഷൻ ക്രൈറ്റീരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് എങ്ങനെയാ നോക്കാം. ഹെൽത്ത് ചെക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ആ ഡോണറുടെ ആ സമയത്തുള്ള ഹെൽത്ത് അസസ്മെന്റിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണം. ഡൊണേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഡോണേഴ്സിന് നമ്മൾ ഒരു ഗുഡ് ഹാൻഡിലാണ് എത്തിപ്പെട്ടതെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവണം. ബ്ലഡ് ഡൊണേഷന് മുന്നേ തന്നെ ഡോണേഴ്സിന് നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യണം. ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡോണറിന്റെ ജനറൽ അപ്പിയറൻസ് ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അയാൾ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണെന്നുള്ളത്. അതിനുശേഷം ഫിസിക്കൽ അസസ്മെന്റ് നടത്തണം. ഡോണറിന് എന്തെങ്കിലും സ്കിൻ റാഷസ് ഉണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്ലാൻസ് സ്വെള്ളനായിട്ടുണ്ടോ, അതുപോലെ തന്നെ വെനി പഞ്ചർ സൈറ്റിൽ എന്തെങ്കിലും സ്കാർസ് ഉണ്ടോ, അതായത് നീഡിൽ പ്രിക്കിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ നീഡിൽ പ്രിക്ക് കാണുന്നുണ്ടെങ്കിൽ അവരൊന്നെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാവണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഫഷണൽ ഡോണേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ പ്രൊഫഷണൽ ഡോണേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ഡോണേഴ്സിന് പറഞ്ഞു, അവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ ഏജ് നോക്കണം. 18 മുതൽ 65 വരെയുള്ള ആൾക്കാർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് വെയിറ്റ് ആണ് നോക്കേണ്ടത്. വെയിറ്റ് മിനിമം 45 വെയിറ്റ് ഉണ്ടായിരിക്കണം. 45 to 55 വെയിറ്റ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ 350 ml ബ്ലഡും 55 above വെയിറ്റ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ 450 ml ബ്ലഡും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചെക്ക് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ ആണ്. ബ്ലഡ് പ്രഷർ സിസ്റ്റോളിക് പ്രഷർ 100 to 160 mmHg അകത്തും ഡയസ്റ്റോളിക് പ്രഷർ 60 to 90 mmHg അകത്തിലും നിൽക്കണം. അടുത്ത നമ്മൾ നോക്കുന്ന പൾസ് ആണ്. പൾസ് നോക്കുമ്പോൾ 60 to 100 per minute ഉള്ളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ റെഗുലർ പൾസ് ആയിരിക്കണം. ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഓറൽ ടെമ്പറേച്ചർ 37.5 കൂടാൻ പാടില്ല. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ആണ്. ഹീമോഗ്ലോബിൻ 12.5 mg/dL മേലെ ആയിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കിൽ വരുന്നത്. ഇപ്പൊ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് ആളെ ആക്സെപ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ചെക്കിൽ ഈ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളാണ് ഡോണർ സെലക്ഷനിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ബ്ലഡ് കളക്ഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.